പി എസ് സി ബുള്ളറ്റിനുകളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ബ്രസീൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് കാൾ ലിനേയസ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ഹരിതകം കണ്ടുപിടിച്ചതാര് പി ജെ ബെൽബർട്ടീസ് ഹരിതകം കണ്ടുപിടിച്ചത് പി ജെ ബെൽബർട്ടീസ് രാമനും റഹീമും ഒരേ ദൈവത്തിന്റെ വ്യത്യസ്ത പേരുകളാണ് എന്ന് പറഞ്ഞതാര് കബീർ രാമനും റഹീമും ഒരേ ദൈവത്തിന്റെ വ്യത്യസ്ത പേരുകളാണ് എന്ന് പറഞ്ഞത് കബീർ ഏറ്റവും കൂടുതൽ മാംസ്യമുള്ള സുഗന്ധ ഉലുവ ഏറ്റവും കൂടുതൽ മാംസ്യമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് ഉലുവ കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം പ്ലാഷ് കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരമാണ് പ്ലാഷ് ആനയുടെ ഹൃദയമിടിപ്പ് നിര ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ എത്രയാണ് ഇരുപത്തി അഞ്ച് തവണ ആനയുടെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ ഇരുപത്തി അഞ്ച് തവണയാണ് രണ്ടാം ഡാർവിൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് മേയർ രണ്ടാം ഡാർവിൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ഏനസ്റ്റ് മേയർ ഡാഷ് കുറവായതിനാൽ മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു സാന്ദ്രത മഞ്ഞുകട്ടയുടെ സാന്ദ്രത ജലത്തിനേക്കാൾ കുറവായതിനാൽ മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപിന്റെ പേരാണ് ബിത്ര ാവ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമേത് കറുത്ത മണ്ണ് ലാവ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണും ലിബുലേക് ചുരം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ലിബു ലേക് ചുരം സ്ഥിതി ചെയ്യുന്നത് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ സ്ഥാപിതമായത് നാഷണൽ മെറ്റലർജിക്കൽ സൊസൈറ്റി എവിടെയാണ് ജംഷഡ്പൂർ ജംഷഡ്പൂരിലാണ് നാഷണൽ മെറ്റലർജിക്കൽ സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് ലൈഫ് ലൈൻ എക്സ്പ്രസ് എന്നറിയ ലൈഫ് ലൈൻ എക്സ്പ്രസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹോസ്പിറ്റൽ ഓൺ വീൽസ് ലൈഫ് ലൈൻ എക്സ്പ്രസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ ഓൺ വീൽസ് പരുത്തി തുണിത്തരങ്ങൾക്ക് പ്രസിദ്ധമായ ഷോലാപൂർ ഏത് സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്ര പരുത്തി തുണിത്തരങ്ങൾക്ക് പ്രസിദ്ധമായ ഷോലാപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഖസാക്കിന്റെ ഇതിഹാസം രചിച്ചത് ആര് ഒ വിജയൻ ഗസാക്കിന്റെ ഇതിഹാസം രചിച്ചത് ഒ വി വിജയൻ ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേര് പിക്മാലിയൻ പോയിന്റ് ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേരാണ് പിക്മാലിയൻ പോയിന്റ് തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാൾ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ് എത്ര ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത് നൂറ്റി എൺപത് ഡിഗ്രി നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടപ്പുറം മറീന തമിഴ്നാട്ടിലെ മറീനയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടപ്പുറം പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ഞിക്കുട്ടൻ തമ്പുരൻ പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ഞിക്കുട്ടൻ തമ്പുരൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ യുറാനസ് യുറാനസിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ് ഒരു വ്യാഴവട്ട കാലം എന്നത് അർത്ഥമാക്കുന്നത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷമാണ് ഒരു വ്യാഴവട്ട കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം ആർട്ടിക് ആർട്ടിക് സമുദ്രമാണ് ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം തെക്കിന്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ആണ് തെക്കിന്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഡയോക്സൈഡ് ജഗദ്ഗുരു എന്നറിയപ്പെട്ട ബിജാപൂർ സുൽത്താൻ ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ ജഗദ്ഗുരു എന്നറിയപ്പെട്ട ബിജാപൂർ സുൽത്താനാണ് ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ സലൂവ വംശത്തിന്റെ സ്ഥാപകൻ നരസിംഹ ദേവരായ സലുവ എന്ന വംശത്തിന്റെ സ്ഥാപകനാണ് നരസിംഹ ദേവരായ ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ച കല്യാണി ശിവജിയുടെ കുതിരയുടെ പേരാണ് പഞ്ച കല്യാണി ശിവജി ഛത്രപതിയായ വർഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് ശിവജി ഛത്രപതിയായ വർഷമാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് പതിനെട്ടാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധം മൂന്നാം പാനിപ്പത്ത് യുദ്ധം പതിനെട്ടാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധമായിട്ട് അറിയപ്പെടുന്നത് മൂന്നാം പാനിപ്പത്ത് യുദ്ധം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അറിയപ്പെടുന്ന പേര് കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ അറിയ കുഞ്ഞിരാമൻ നായർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേസരി മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവയത്രി സിസ്റ്റർ മേരി ബനീജ്ഞ മാർത്തോമ വിജയ മഹാകാവ്യം ഗാന്ധി ജയന്തി മഹാകാവ്യം എന്നീ രണ്ട് രചനകളാണുള്ളത് മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവിയത്രി സിസ്റ്റർ മേരി ബനീജ്ഞ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ സർ തോമസ് ആൽബർട്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് സർ തോമസ് ആൽബർട്ട് കൽപ്പാക്കം കൂടംകുളം എന്നീ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് കൽപ്പാക്കം കൂടംകുളം എന്നീ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബക്കറൽ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ബക്കറൽ എലിവിഷം എന്നറിയപ്പെടുന്നത് രാസപരമായി എന്താണ് സിങ്ക് ഫോസ്ഫൈഡ് എലിവിഷം എന്നറിയപ്പെടുന്നത് രാസപരമായി എന്താണ് സിങ്ക് ഫോസ്ഫൈഡ് വിഷമ ദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് വിഷമ ദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ആണ് സിലിണ്ട്രിക്കൽ ലെൻസ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബല്ലം ഏത് മൂലകത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും വലിപ്പമുള്ളത് സീസിയം സീസിയത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും വലിപ്പമുള്ളത് പാരാമേസിയത്തിന്റെ സഞ്ചാരാവയവം ഏതു പേരിൽ അറിയപ്പെടുന്നു സീലിയ പാരാമേസ്യത്തിന്റെ സഞ്ചാരാവയവം ഏതു പേരിൽ അറിയപ്പെടുന്നു സീലിയ നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിഫ്തീരിയ ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിഫ്തീരിയ ലണ്ടനിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥാപനം ഇന്നർ ടെമ്പിൾ ലണ്ടനിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥാപനത്തിന്റെ പേരാണ് ഇന്നർ ടെമ്പിൾ എറിത്രീയൻ കടൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ചെങ്കടൽ ചെങ്കടലാണ് എറിത്രീയൻ കടൽ എന്ന് അറിയപ്പെടുന്നത് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്